ബന്ധു നിയമന വിവാദത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ലോകായുക്ത നിർദ്ദേശം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകാൻ ജലീലിനും സർക്കാരിനും കഴിയുമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. സർക്കാരിന് യഥാർത്ഥത്തിൽ ഞാൻ അത് ഒരു ധാർമ്മികതയുടെ പ്രശ്നം അവിടെ ഉണ്ട് കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ നിർദ്ദേശം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാം. കാരണം ഈ ലോകായുക്ത എന്ന് പറയുന്ന ഒരു വലിയ അതോറിറ്റിയാണ്. ആ വലിയ അതോറിറ്റിയെ, കാരണം നമ്മുടെ അഴിമതി തുടച്ചു നീക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വലിയ അതോറിറ്റിയാണ്. അത് വളരെയധികം വിഖ്യാതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കുന്ന ലോകായുക്തമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡേ കർണാടകയിൽ ഇരുന്നതാണ്, നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതും ഒരു സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ന്യായാധിപനാണ് ഇത്, ഇവിടുത്തെ ലോകായുക്ത, ബാക്കി ഉള്ള ഒരു രണ്ട് ജഡ്ജസാണ്, അതും ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച, കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച രണ്ട് ജഡ്ജിമാരാണ്, കൂടുള്ള മറ്റ് ഉപലോകായുക്തമാരും. അപ്പോൾ ഇവർ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ തീരുമാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ തന്നെ നിയമിച്ച ആളുകൾ എടുക്കുന്ന ഒരു തീരുമാനം ഇവർ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇവരുടെ നിയമനത്തിൽ തന്നെ എന്താ ഉള്ള ഒരു ഉദ്ദേശശുദ്ധി ആളുകൾ ചിന്തിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ധാർമ്മികത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്.